ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് വാക്കുമാറാത്ത പശു. ഒരു ഗ്രാമത്തിൽ ഒരു പശു ഉണ്ടായിരുന്നു. അതിന് നല്ല സ്വഭാവമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ ഒറ്റയ്ക്ക് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി അതിനെ കണ്ടു. നല്ല കൊഴുത്ത് തടിച്ചിരിക്കുന്ന പശുവിനെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അതിന്റെ വിശപ്പിരട്ടിയായി. ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണേ, എനിക്ക് വീട്ടിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ജനിച്ചിട്ട് രണ്ടാഴ്ച പോലും തികഞ്ഞിട്ടില്ല. പുല്ല് തിന്നാൻ പോലും അതിനറിയില്ല. നീ എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ വീട്ടിൽ പോയി പുല്ല് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് തിരിച്ചു വരാം. അതിനുശേഷം നീ എന്നെ കൊന്നു തിന്നോളൂ. ഇത് കേട്ടിട്ട് പുലി അട്ടഹസിച്ച് ചിരിച്ചു. കൊള്ളാലോ, നീ വലിയ സൂത്രശാലിയാണല്ലോ. വീട്ടിൽ പോയി കുഞ്ഞിന് പുല്ല് കൊടുത്തിട്ട് വരുമല്ലേ. കാട്ടിലലയുന്ന എനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയോ നീ? നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ വിഡ്ഢിയല്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ചതിക്കുന്ന ശീലമില്ല. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷെ ഒരിക്കലെങ്കിലും എന്റെ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ നീ അനുവദിക്കണം. കൊള്ളാലോ, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നാലും സാരമില്ല, നീ ഇത്രയും താഴ്മയായി ചോദിച്ചുകൊണ്ട് ഞാൻ നിന്നെ പോകാൻ അനുവദിക്കും. അങ്ങനെ പശു അതിന്റെ കുഞ്ഞിന്റെ അരികിലേക്ക് പോയി. അതിന് വയറ് നിറച്ച് പാല് കൊടുത്തു. മനസ്സിന് ധൈര്യം കൊടുത്തു. എല്ലാവരെയും സ്നേഹിക്കണം. മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അതിന്റെ കുഞ്ഞിനോട് പറഞ്ഞു, വളരെ ബുദ്ധിയോടെ ജീവിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. എല്ലാവരെയും സ്നേഹിക്കണം. കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റരുത്. ഏതൊരു സാഹചര്യത്തിലും നുണ പറയരുത്. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പേര് സമ്പാദിക്കണം എന്നുപദേശിച്ച് കാട്ടിലേക്ക് പുലിയുടെ അടുത്തേക്ക് പോയി. കാട്ടിലേക്ക് തിരികെ വന്ന പശുവിനെ കണ്ട പുലി, ഓഹോ, ഈ പശു സത്യസന്ധതയുള്ളവനാണല്ലോ. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ എന്റെ അടുത്തേക്ക് വന്നല്ലോ. കൊടുത്ത വാക്ക് പാലിക്കുന്ന പശു എത്ര നല്ലവനാണ്. നിന്നെ ഞാൻ ഭക്ഷിച്ചാൽ എനിക്ക് പാപം കിട്ടും. നിന്നെ സംശയിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കുക. എന്റെ വിശപ്പ് ഞാൻ മറ്റൊരു വിധത്തിൽ തീർത്തോളാം. നീ വീട്ടിലേക്ക് പോയി കുട്ടിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക. പശു വീട്ടിലേക്ക് പോയി തന്റെ കുട്ടിയോടൊപ്പം കുറേ കാലം ജീവിച്ചു. ഈ കഥയുടെ സാരാംശം എന്തെന്നാൽ, സത്യസന്ധതയോടെ ജീവിച്ചാൽ എത്ര ആപത്ത് വന്നാലും അവസാനം നമ്മൾ രക്ഷപ്പെടും. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ എങ്ങനെയുണ്ട് വീഡിയോ വരത്തില്ലേ? അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലം കൊടുത്ത് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത് വിടുക്കാണ്.